C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കല്യാണ ലെറ്ററിനെ പറ്റി ദിലീപിനോട് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? ജനുവരി 21 കല്യാണം അല്ലയോ? എങ്കിലും ഇതൊക്കെ പയ്യനോട് ചോദിക്കാ ചെയ്യുന്നത് ശരിയാണോ? കല്യാണം വന്നിങ്ങ് തലേ കയറി, ഇനിയിപ്പോ വിളിക്കാൻ പോലും സമയമില്ല. ജനുവരിയില് കല്യാണം നടത്തണമെന്ന് നമ്മള് പറഞ്ഞു. എടുപിടിന്ന് കല്യാണം വേണ്ടെന്ന് ദിലീപിന് തോന്നിയാലോ? എടാ, ആ തോന്നല് മാറ്റാനല്ലേ മോൾ ഇവിടെ ഇരിക്കുന്നേ. മോള് മോളുടെ അമ്മയോടും ആങ്ങളയോടും ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ മോളെ? ആ പറഞ്ഞു, പക്ഷെ ദിലീപേട്ടൻ വ്യക്തമായൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മോളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മോളുടെ അമ്മയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മോളുടെ അമ്മ വേണ്ട രീതിയില് മോനോടൊന്ന് പറഞ്ഞ പിന്നെ ദിലീപ് മാറ്റാനൊന്നും പോകുന്നില്ല. ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് അവനൊരു ഡോക്ടർ ആക്കിയത് നിന്റെ അമ്മയല്ലേ മോളെ. അതിന്റെ ഒരു നന്ദി എന്തായാലും ദിലീപ് മോൻ കാണിക്കാതിരിക്കില്ല. ആ ദിലീപേട്ടനെ കണ്ടാൽ അറിയാം നന്ദിയുള്ള കൂട്ടത്തിലാണെന്ന്. പിന്നെ അല്ലാതെ നിനക്കെന്താടാ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. ഇന്നത്തെ കാലത്തെ പയ്യന്മാരുടെ കാര്യമാണ്, അവർക്ക് ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ദിലീപിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് അവൻ ഉയർന്നോട്ടെ. ആ ഉയർച്ചയിൽ പങ്കാളിയാവാൻ എന്റെ മോള് കൂടി ഉണ്ടാവും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ദിലീപേട്ടന് കുഴപ്പമൊന്നുമില്ല, അതെനിക്കറിയാം. പിന്നെ ആർക്കാ കുഴപ്പം? നിനക്ക്. അല്ലെങ്കി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? എടാ, നീ ആ മുമ്പിൽ നിന്ന് ഈ കല്യാണം നടത്തേണ്ടത്. അപ്പോഴേ നീ വേണം ദീപയുടെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിച്ച് തീർപ്പാക്കാൻ. നിശ്ചയം പോലും വേണ്ടാന്ന് വെച്ചതേ മോളുടെ സമയദോഷം കൊണ്ടാ. എടാ, മകരമാസം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ മോക്ക് 1.5 വർഷം കഴിഞ്ഞേ കല്യാണം നടക്കൂ. ചെലപ്പോ നടന്നില്ല എന്നും ഇരിക്കും. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് നല്ലൊരു ബന്ധം ഒത്തുവന്നാ അത് നടത്തണ്ടേ? അമ്മയെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഇയാളെ വിളിച്ചോണ്ട് വന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇപ്പൊ ഇയാളുടെ അങ്ങനെ ഡോക്ടർ അല്ലായിരുന്നെങ്കിൽ അമ്മ ഇയാളെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. വെറുതെ തർക്കിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ ജയ. ഇവളുടെ ആങ്ങളെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് നീ ആഗ്രഹിച്ച ഇവളെ ഇപ്പൊ നിന്റെ അരികിൽ കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഞാൻ ഇവളെ സ്നേഹിക്കുന്നില്ലേ? എടാ, ഓരോന്നിനും ഓരോ നിമിത്തങ്ങളുണ്ട് ജയ. ഇവളെന്റെ മരുമകളായി തുടരാൻ ദൈവം കാട്ടിത്തന്ന നിമിത്തമാ ഇവളുടെ ആങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മുൻകൈ എടുത്ത് വേണം ഈ കല്യാണം നടത്താൻ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്നാ പിന്നെ നടക്കേണ്ട രീതിയിൽ ഈ കല്യാണം അങ്ങ് നടന്നോളൂ. ആ, അങ്ങനെ നടക്കണം തന്നെയാണ് എന്റെയും പ്രാർത്ഥന. ഞാനിപ്പോ വരാം. അതെന്താ ഏട്ടത്തി, ഏട്ടൻ അങ്ങനെ സംസാരിച്ചത്? ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ച? ദീപേ, തടസ്സം ഉണ്ടെങ്കിൽ നീ അത് പറയണം. എനിക്കറിയില്ല. ജീവിതകാലം മുഴുവൻ ഒരമ്മായിയമ്മയുടെ സ്നേഹം അനുഭവിച്ച് നിനക്കിവിടെ കഴിയാം. നീ ഇപ്പൊ ജയലാലിനോടൊപ്പം പുറത്തു പോകുന്നതിനൊന്നും ഞാൻ എതിരല്ലോ. ഇനി നിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുത്തതേയില്ല. പക്ഷേ ഈ ഒരു കാര്യം നീ എനിക്ക് സാധിച്ചു തന്നിരിക്കണം. നിന്റെ ആങ്ങളെ കൊണ്ട് എന്റെ മോളുടെ കഴുത്തിലൊരു താലി ഇടിയിക്കണം. അത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.